നോമ്പിന്റെ പാതയും സഹിക്കുന്നവർക്കെല്ലാം ഒരേ മുഖമാണ് കുരിശിൽ തിരുനിണം മാർക്കുന്ന ക്രൂശിതന്റെ മുഖം. സഹനത്തിന്റെ മുന്തിരിത്തോപ്പിൽ രാപ്പാർക്കാൻ നോമ്പ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. സഹനത്തിന്റെ മഞ്ഞുമലയിൽ ചവിട്ടി നടക്കുന്നവനാണ് ക്രിസ്തു. മഞ്ഞിൽ മന്ന തിളങ്ങുന്നത് പോലെ ക്രിസ്തു സഹനങ്ങളുടെ പൂർണതയായ കുരിശിൽ ആകാശ നക്ഷത്രം പോലെ ഇപ്പോൾ മിന്നിത്തിളങ്ങുന്നുണ്ട്. പ്രവാചകന്റെ ഉദ്യാനത്തിൽ ജിബ്രാൻ എന്ന എഴുത്തുകാരൻ ക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അവനെ അവന്റെ വഴിയിൽ സഹിക്കാൻ വിടുക, എന്തെന്നാൽ അവന്റെ അപ്പം ഒറ്റപ്പെടലിന്റെ അപ്പമാണ്, അവന്റെ കപ്പിൽ ഓർമ്മകളുടെ വീഞ്ഞാണ്, അതവൻ തനിയെ കുടിക്കും. സഹനങ്ങൾ ഉത്സവമാക്കി മാറ്റിയവന്റെ ചെല്ലപ്പേരാണ് ക്രിസ്തു. പൂരത്തിന് കാവടി വാങ്ങി ആടുന്ന കാവടിയാട്ടക്കാരെ പോലെയാണ് ക്രിസ്തു സഹനങ്ങളുടെ കാവടി ശിരസിലേറ്റിയത്. അവന് സഹനങ്ങളെല്ലാം കൃപയുടെ മുത്തുകളായിരുന്നു. സഹനമുത്തുകൾ കൊണ്ട് മാല ചാർത്തി അവൻ സ്വയം അണിഞ്ഞൊരുങ്ങിയതിന്റെ ഓർമ്മ ദിനമാണ് ദുഃഖവെള്ളി. ക്രിസ്തു തന്റെ സഹനങ്ങളെ എങ്ങനെ നോക്കിക്കണ്ടെന്നും എങ്ങനെ ഏറ്റെടുത്തുവെന്നും മനസ്സിലാക്കി നമ്മുടെ ജീവിത സഹനങ്ങളെ കുറെ കൂടെ കൃപ നിറഞ്ഞതാക്കാനും അവന്റെ സഹനങ്ങളെ ധ്യാനിച്ച് കൂടുതൽ തീക്ഷ്ണതയുള്ളവരുമാകാനും നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. സഹനങ്ങൾ ക്ഷണികമാണെന്നാണ് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്. സഹിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടുകയില്ലെന്ന മനോഭാവത്തോടെയാണ് ഓരോ സഹനങ്ങളെയും ക്രിസ്തു നോക്കിക്കണ്ടത്. സഹനങ്ങൾ ഏറ്റെടുക്കാത്ത ആരും സ്വർഗം കാണില്ലെന്ന തിരിച്ചറിവാണ് ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. ഓരോ സഹനവും സ്വർഗത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്ന നാഴികക്കല്ലുകളാക്കി മാറ്റുകയായിരുന്നു ക്രിസ്തു ചെയ്തത്. വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം 100% സത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ അവൾ ഈ രഹസ്യം വളരെ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട്. സഹിക്കാൻ മടി കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവന്റെ മടിത്തട്ടിൽ എത്തിച്ചേരുമായിരുന്നില്ല എന്ന് അവൾ പലയിടങ്ങളിലായി കുറിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള മടി മാറ്റിത്തരണേ ഈശോയെ എന്ന് ഈ നോമ്പ് കാലത്ത് മുട്ടുമടക്കി കരം വിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയ സഹനങ്ങളിൽ പോലും വീണു പോകുന്ന എനിക്ക് ഈശോയെ, നിന്റെ സഹനങ്ങളോട് ചേർത്ത് എന്റെ ജീവിതം ക്രമീകരിക്കാൻ ശക്തി തരണേ എന്ന് സഹനപുത്രനായ ക്രിസ്തുവിനോട് ഈ നോമ്പിലല്ലാതെ ഇനി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക? ആമേൻ.